സിഡൗൺ. പാറ്റമ്പിള്ളേ, എന്തോ നമ്മുടെ മറ്റേ കക്ഷി പോയോ? ഏത് മറ്റേ കക്ഷി? നമ്മുടെ എഞ്ചിനീയറുടെ ഭാര്യ, ബാങ്ക് ജോലിയുള്ള സരസമ്മ. അയ്യേ സരസമ്മ, എന്റെ മേജറെ മൂത്ത് നിറച്ചില്ലേ? എനിയെങ്കിലും ഈ പഞ്ചാരയുടെ നിർത്തിക്കൂടെ? എന്റെ എവിടെയാണോ നിറച്ചത്, ഇനി എവിടെയാ നിറയ്ക്കാൻ ബാക്കിയുള്ളത്? കാണാവുന്ന ഭാഗത്തുള്ള നരിയൊക്കെ ചായം തേച്ച് കറുപ്പിച്ചിട്ടില്ലേ? എനിക്ക് പ്രായം കുറച്ചായെങ്കിലും എന്റെ മനസ്സ് ഇപ്പോഴും നിറച്ചിട്ടില്ല. അതല്ലേ പെണ്ണുങ്ങൾക്ക് ഇപ്പോഴും എന്നെ കാണും പോലെ ഇളക്കം. ഒരു ദിവസം അവളുമാരെ മൊത്തമായിട്ട് ഇളകി വന്ന് സാറിന് എടുത്തിട്ട് പെരുമാറഞ്ഞ മതി. അവിടെ ഒരു ദിവസത്തിന് നിന്റെ കൈ കിട്ടു കേട്ടോ, അന്നേ കാണിച്ചു തരാം, നോക്കിക്കോ. എന്നോ ഇതുവരെ തന്നെ പോണ്ട്, അത് ഓർമ്മ മതി. അന്ന് ഈ പാച്ചുള്ള കാണിച്ചാ അമ്പടാ. ആരെ പിടിക്കാനാ ഈ പിള്ളേരെങ്കിലും ദിവസവും കാലത്ത് കിടന്ന് ഓടുന്നത്? അവന്മാരാരും പിടിക്കാൻ ഓടില്ല, അവന്മാരെ ഞാൻ പിടിക്കുന്നു കരുതിട്ട് അവർ ഓടുകയാണ്. എന്താ പറ്റുകാശ് തരാനുണ്ടോ? ഇതിന്റെ ഒരു പറ്റുന്നല്ല, പറ്റിപ്പുന്ന. ഒരു ദിവസം എന്റെ കൈ കിട്ടു, അന്ന് നാലിനോ ഞാനും പറ്റിക്കും. എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ? വേലായുധാ പഴകിയാണ്ടവാ, അടുത്തത് കാശി യാത്രയാണ്. ചിങ്ങം പകുതിയോടെ പുറപ്പെടണം. ഹരിയോം ഹരിയോം. എന്നാലല്ലേ പുറപ്പെട്ടുള്ളൂ, വൈകിക്കണ്ട. അമ്മേ മഹാമായേ, യാത്രയൊക്കെ സുഖമായിരുന്നു അമ്മേ? ദൈവകൃപ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും വന്നില്ല. മൂകാംബികയിലും പഴനിയിലും തിരുപ്പതിയിലും എല്ലാം ദർശനം ഐശ്വര്യമായിരുന്നു. കുടജാതിയിൽ വെച്ച് ഒരു യോഗിവര്യനെ പരിചയപ്പെടുകയുണ്ടായി. അദ്ദേഹം തന്ന ഏകമുഖ രുദ്രാക്ഷം അമ്മയ്ക്കിരിക്കട്ടെ. അമ്പൂറ്റി കുളിച്ചെല്ലാം കഴിക്കാൻ നോക്ക്. ആവട്ടെ. ആ ഞാൻ കാത്തിരിക്കുകയായിരുന്നു, എപ്പോഴെത്തി? ഇപ്പോഴെത്തി. തിരുപ്പതി അടിവാരത്തിൽ പഴയ ഏട് നോക്കി ഫലം പറയുന്ന ഒരു ജ്യോത്സ്യനുണ്ടെന്ന് കേട്ടു, അറിയാമോ? അറിയാമോ? അടുത്ത വാരം ഞാൻ അടിവാരത്തിലേക്കാണ് പോകുന്നത്. എന്റെ അമ്പുജാക്ഷൻ, നിനക്ക് ഇനിയെങ്കിലും യാത്ര നിർത്തിക്കൂടെ? പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ അമ്പുജാക്ഷനല്ല അമ്പൂറ്റി സ്വാമിയാണ് കുഞ്ഞെ. കുഞ്ഞോ? ഇത് നിന്റെ ചേച്ചിയാണ്. എല്ലാവരും നമുക്ക് കുഞ്ഞുങ്ങളാണ് കുഞ്ഞെ. അയ്യോ, നിന്റെ ആങ്ങളെ ശരിയാവുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. വേണ്ട, വേണ്ടോ? വേണ്ട. നിന്റെ കയ്യിൽ തന്നെ വരയ്ക്കുന്നേ. തിരുപ്പതി പൂജ തല്ലിക്കൊന്നിട്ടുണ്ടോ? മൂന്നാല് പൂജ തല്ലിക്കൊന്നിട്ടുണ്ട്. പണിക്കലെ തിരുവേണിക്ക് പൂച്ച രസായനം ഉണ്ടാക്കാൻ. അയ്യോ,
നല്ല ഗുരുത്തം ഇവിടെ തെളിവേപ്പിക്കണ. നിന്നെ സരസ്വതി എന്ന് വിളിക്കുന്ന എന്നെ വേണം തല്ലാൻ. നിന്റെ സ്വഭാവം അനുസരിച്ച് വല്ല ഭദ്രകാളി എന്നോ മറ്റോ വേണം വിളിക്കാൻ. ഒന്നേ വിളിക്കത്തുള്ളൂ, പിന്നെ വിളിക്കില്ല. ഞാൻ നിന്റെ പേരല്ലേടി വിളിച്ചത്. വിളിച്ചോ, പക്ഷെ ഇത്ര കീറണ്ടെന്നാ പറഞ്ഞത്. അയലത്തെ വീട്ടില് പുതിയ താമസക്കാർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരും സരസ്വതി എന്നാ. കാണാനെങ്ങനാ? ഞാൻ കണ്ടില്ല, കേട്ടതേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ സരസ്വതി കാപ്പി എടുക്കുന്നു പറയും, അവിടെ കാപ്പി എടുക്കും. സരസ്വതി ചോറ് വിളമ്പെന്ന് പറയും, അവിടെ ചോറ് വിളമ്പും. അതുപോട്ട് വേറെ വല്ല അബദ്ധമാണ് വിളിച്ചു പറയുന്നെന്ന് വെച്ചാ. ഇങ്ങനെ ഒരു ഉടക്ക് കിടക്കുന്നത് ഞാൻ അറിഞ്ഞു. നിങ്ങളുടെ തലയ്ക്കകത്ത് എന്താണ്, ചെളിയാണോ? അല്ല, ഈ കുണ്ടോട്ടുകൊണ്ട് അകത്ത് കയറുന്ന ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. പാപ്പാസക്ക് ഊരി വെളിയിൽ വെച്ചിട്ട് കുളിച്ചിട്ട് അകത്ത് കയറി വന്നാ മതി, മനസ്സിലായോ? പൈപ്പില് വെള്ളമില്ല, കിണറ്റിന്ന് പോരിക്കോ. പൈപ്പില് വെള്ളമില്ല, പക്ഷെ ഒന്നാം തീയതി ആകുമ്പോ ബില്ലിങ് വരും. അയ്യോ, എവിടെ പോയിട്ട് വരുവാ രാവിലെ? ഓടാൻ പറ്റിയ പോലെ ഇങ്ങനെ നോടാതെ രാവിലെ 10 മസ്കേട് ദേഹം ഇതുപോലെ ഉരുണ്ടു വരും. നീരായിരിക്കും ഉരുണ്ടു വരുന്നത്. പൈപ്പ് വെള്ളം നിന്നുപോയി, ഇനി കോരണ്ട. ഇതും കൂടെ കൊണ്ട് ഞാൻ കുളിച്ചു വളാം. ഞാനാണ് ഇവിടുത്തെ ബാല്യക്കാരൻ. ഇനി കോരിത്തരാം ഒന്നോ? വേണ്ട വേണ്ട, തലയിൽ ഒഴിക്കാൻ ഇത് മതി. താമസിക്കാതെ ആരെങ്കിലും തന്നെ കുളിപ്പിച്ച് കിടത്തു. ഞാൻ ഇപ്പൊ ഇറങ്ങാം, ഇവിടെ കുളിച്ചു. നായിക്കണ്ട, ഞാൻ ഇവിടെ കുളിച്ചോളാം. ഓ, കീരയ്ക്ക് ഒഴിച്ചതായിരിക്കും. അയ്യോ, എന്തൊരു കുളിര്! പാലാഴി മങ്കവൻ കൊങ്കുടരുന്ന കോമള രൂപത്തെ കാണുമാറാകണം. കൊങ്കുണരുന്ന കോമള രൂപത്തെ കാണുമാറാകണം. അയ്യോ, നാരായണ നാരായണ നാരായണ. അയ്യപ്പാ, ആ
ശരിക്കെന്താ ഇവിടെ കാര്യം? തന്നടാ ചോദിച്ചത് ഇവിടെ എന്താ കാര്യം എന്ന്. പ്രകൃതിയും മനുഷ്യനും ഒരുമിച്ചു പാടി പ്രേമം ദിവ്യമാമോരനുഭൂതി. ഗോപം വന്നോ? നമുക്ക് പുറകുവശത്തേക്ക് പോകാം, അവിടെയാ സ്ഥല സൗകര്യം. ഒരുത്തരം ഇവിടെ കുന്തം വിഴുങ്ങി പോലെ നിൽക്കുന്നത് കണ്ടില്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ. ഒരു താനത്തിനാ ബലെടുത്തത്? ഇളിക്കാറേ ഇളിക്കാറേ. ഞാനേ ക്യൂൻസ് വാർഡിൽ നിന്ന് കേബറയുടെ ടിക്കറ്റ് വിൽക്കാൻ വന്നതാ. ഏ മനുഷ്യ ഹേ തുമാരാ പതി? ഈ മനുഷ്യനാണോ മേഡത്തിന്റെ ഭർത്താവ്? ഇത് മോളുടെ റൂമിൽ കൊണ്ടു കൊടുക്ക. ശരി. ധൃതിയില്ല, ദിവസവും പകൽ മുഴുവനും ഞാനിവിടെ വന്ന് പഠിപ്പിക്കാം. ഒരു മാസത്തിനകം കുട്ടിയെ കൊണ്ട് ഹിന്ദിയിൽ ഞാൻ കവിത എഴുതിക്കും. മാസ്റ്റർ എന്നെ കുട്ടിയെന്ന് വിളിക്കണ്ട, മീനു. അത് മതി മതി അത് മതി, എനിക്കും അതാ ഇഷ്ടം, മീനു. ഉണ്ട് പോരടി. ഇവിടുത്തെ വേലക്കാരനാണോ? ആണെന്ന് തോന്നുന്നു, അമ്മയുടെ പുതിയ റിക്രൂട്ട്മെന്റ് ആയിരിക്കും. യൂസ്ലെസ്, ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഇവനൊക്കെ വേലക്കാരനെന്ന് പറഞ്ഞു നടക്കുന്നു. എടുത്തോണ്ട് പോടേ. മധുരമില്ലേ മാസ്റ്റർ? ഒന്നുമില്ല ഇതില്. താൻ പോയി നല്ല ചായ ഇട്ടുണ്ട് വാ. ഇത് ഞാൻ ഉണ്ടാക്കിയാൽ പോയാനാ പറഞ്ഞത്? മീനു ഭാഗ്യേ നീ ബന്ധു. എന്താ ജോക്കർ? ജോക്കർ എഴുതണ്ട്. അസ്ലീകരം പിടിക്കാനായിട്ട് നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? ഇല്ലാത്തോണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നത്? ആ ഇരുന്നു ഇരുന്നു. അവസാനം മാവുണ്ണാൻ നേരത്തെ കുറെ ചീട്ട് നിന്ന് വെള്ളം കുടിക്കേ ഉള്ളൂ. ഇവിടുത്തെ അലമ്പ് കഞ്ഞേക്കാട്ടി നല്ലതാ. ഈ റീസ് ഇല്ലാതെ കേറുന്നോണ്ടാ തട്ടാ നിൽക്കുമ്പോ ഓരോരുത്തം പമ്പ പാടിക്കുന്നത്. ഒരു കാര്യം, റിഹേഴ്സൽ നടത്താം. നിന്റെ ഒത്ത് ഒത്ത് മറ്റേതല്ല, നവീനം അത് വേണ്ട. രാമായണം പഴയ രൂപത്തിൽ. ആ രാമായണം പഴയ രൂപത്തിൽ തന്നെ, എല്ലാവർക്കും പഴയ വേഷങ്ങളും. അപ്പൊ സീതയോ? സീതയായിട്ടിപ്പോ എന്താ അവളുടെ പേര്? രോഹിണി. അവളായിക്കോട്ടെ. എന്താ അവക്ക് ഇനി കൊറയാനുള്ളത്? സീത എന്ന് പറഞ്ഞ ആരാ? ആരാ? ഭൂലോക സുന്ദരി, ആജാന ബാഹു, അന്ന നട. അവളല്ലാതെ പിന്നെ ആരാ സീതയുടെ വേഷം കിട്ടുന്നത്? ഒന്നല്ല ഒമ്പത് സീതയെ കിട്ടും. തിരക്കണം. എന്നാ ഒരു സീതയെ പൊക്കിക്കൊണ്ടി വാ സാറ്. കൊണ്ടുവരാം, പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താണ്? ശ്രീരാമൻ മാറണം. എന്താ എന്നിട്ട് എന്തോ ഞാൻ പറഞ്ഞ ശ്രീരാമൻ മാറണം. എന്നിട്ടാ? എന്നിട്ട് ഞാൻ ശ്രീരാമനാ. അതിലും പേരാ ഇതാ. നമ്മൾ ഒറ്റ കാര്യം പറയട്ടെ,
മുഖസ്തുതി പറയാന്ന് വിചാരിക്കുന്നത്. ശ്രീരാമന്റെ വേഷം കിട്ടുന്ന ആൾക്ക് നല്ല മുഖസ്തുതി വേണം. അതുകൊണ്ട് അവൻ നമ്മൾ കേട്ട ശ്രീരാമന്റെ വേഷം ആരും ഒന്നും ആണണ്ട, ഞാൻ തന്നെ ശ്രീരാമൻ. പിന്നെ വേണേ, പിള്ളേർ പറയുന്നതിനും കാര്യമുണ്ട്. ഇത് ഞങ്ങള് മാത്രം അഭിപ്രായമല്ല, നാട്ടുകാരുടെ കൂടിയാ. നാട്ടുകാരല്ല ഇതിന് കാശ് കൊടുക്കിയിരിക്കുന്നത്. കണ്ണു കണ്ട അലവലാദികൾ ശ്രീരാമൻ കെട്ടിക്കാനല്ല ഞാൻ ഈ പണിക്ക് നടക്കുന്നത്. ആരാ അലവലാദി? നിന്റെ കാര്യമല്ല, ഞമ്മള് നീ മാത്രമേ ഉള്ളൂ അലവലാദി. ഓ ഞാനാണോ? ഇവിടെ ആരും ഇല്ലേ? പിള്ളേര് പറയുന്നത് കേട്ടില്ലാന്ന് പറഞ്ഞ ആരാണ് ശ്രീരാമനാകേണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാം. എങ്ങനെ? ഓരോന്നിനും അതിൻ്റെതായ വഴികളുണ്ട്. എല്ലാരുടെ പേരും എഴുതിയിട്ടുണ്ട്. നിന്റെ പേര് വരെ ഉണ്ട്. അതെന്താ വരെ? ഞാൻ ഏഴാം കുലി. എന്റെ പേരുണ്ടാ? ഉണ്ടാ, എല്ലാരും പേരുണ്ട്. പിന്നെ എന്റെ പേരുണ്ട്. ആ ചേട്ടൻ തന്നെ ഐശു കേട്ടോ എടുത്താൽ ആർക്കാ ശ്രീരാമൻ കേട്ടാ ഭാഗ്യം ഇപ്പൊ അറിയാലോ. അത് എന്നിട്ട് ഉറക്കെ ഒന്ന് വായിച്ചാട്ടെ. കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. എന്താ എന്താ എന്താ? കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. അല്ല ശ്രീരാമൻ കേട്ട ആർക്കാ യോഗ്യത ഇപ്പൊ മനസ്സിലായല്ലോ. ആരും അതിനെ പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല, നമുക്ക് സീതയെ പറ്റി ആലോചിക്കാം. എന്താ ഇത് ചെല്ലപ്പം പിള്ള, ഇത് ചെല്ലപ്പം പിള്ള, ഇത് ചെല്ലപ്പം പിള്ള, എല്ലാം ചെല്ലപ്പം പിള്ള. ഇതേ മറ്റേ ഏർപ്പാട് ഇവിടെ ഈ പണി ഇവിടെ നടക്കത്തില്ല. എന്താ ഇതെന്താണല്ലോ? ഞാൻ ഒരു തവാശ കാണിച്ചു, നീ അത് കണ്ടുപിടിച്ചല്ലേ. ചേട്ടാ ഇതിന് ഒരു തീരുമാനം എടുക്കണം. ഇപ്പൊ ഇവിടെ വെച്ചൊരു തീരുമാനം എടുക്കണം. എന്നാ ഞാൻ ഒരു തീരുമാനം പറയാം. എന്നാ പറയ, ഇവിടെ രാമനുമില്ല സീതയുമില്ല. അതുകൊണ്ട് സീതയായിട്ട് അഭിനയിക്കാൻ ഒരു നല്ല പെൺകുട്ടിയെ ആ രാജ്യം കൊണ്ടുവരുന്നുവോ അവൻ ശ്രീരാമൻ. കഷ്ടപ്പാട്. ബാബാ അടുക്കളയിലേക്ക് രണ്ട് ബക്കറ്റ് വെള്ളം കൊണ്ടുവാ. ദാ കൊണ്ടുവരുന്നു. രണ്ടാക്കുന്ന എന്തിന്? ഒരു പത്തെണ്ണം കൊണ്ടുവരും. ഒരുമാതിരി നല്ലൊരു അവസാനം ഉണ്ടായാ മതിയായിരുന്നു. എന്തോന്നാ തന്റെ ഒരു ഒടുക്കത്തെ കുടി ഒരിക്കൽ കൂടി വേണമെന്നോ? വേണം വേണം, തരാം കേട്ടാ. പോലതിനു മുമ്പ് എല്ലാം കൂടെ ചേർത്ത് തരാം. ഇന്ത്യ മാത്രം ആയാ മതിയായിരുന്നു. അല്ലേ അല്ലേ, അവനെ ഞാൻ ഒതുക്കി പൈപ്പിന്റെ ടാപ്പ് അടച്ചു. ഇനി വൈകുന്നേരം വരെ അവൻ വെള്ളം കോരിക്കൊണ്ടിരിക്കും. അത് മതി, വരട്ടെ. ഒരു കാര്യം, നീ അരമണിക്കൂർ കൂടെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ പൈപ്പ് തുറന്നു വിടും. പിന്നെ ആ ചൂല് നേരെ നിന്റെ അടുത്ത് വരും. ഇല്ല ഇല്ല, ഒരു മണിക്കൂറെങ്കിലും അവളെ സ്വയമായിട്ട് കിട്ടുമല്ലോ. അരമണിക്കൂർ? ആ അരമണിക്കൂർ. നീ ഇവിടെ വെയിറ്റ് ചെയ്യുവേ, ഞാൻ ക്ലാസ് എടുക്കട്ടെ. ഗോപാ എനിക്ക് ബക്കറ്റ് വെള്ളം ദാണ്ട കൊണ്ടുവരുന്നേ. മോളുടെ കല്യാണം 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 അതി കാണുമോ? കാണും. നാലു തരം പ്രഥമൻ വിളിക്കാൻ വന്നിരിക്കുന്നു. ഇപ്പൊ കൊണ്ടുവരാം.